കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള സ്നേഹിതരെ കൈതക്കുഴി സെന്റ് തോമസ് മാർ തോമസ് സൺഡേ സ്കൂളിന്റെ വെർച്വൽ മീറ്റിംഗിന്റെ ആറാമത് സെഷനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ സ്വാഗതം. കഴിഞ്ഞ 5 സെഷനിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം പഠിച്ച പാട്ടുകൾ, കേട്ടതായ വചനങ്ങൾ, കഥകൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് ഫലം കായ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നും നമുക്ക് ധാരാളം അതിഥികൾ കടന്നു വരുന്നുണ്ട്. ആദ്യ അവസാനം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഏവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ ആയിരിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആരാധനയോടെ ഈ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. കൗമ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വരിക. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങൾ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്തുതിയേ നിനക്ക് സ്തുതി. പാപികളായ അടിയവരോട് കൃപ ചെയ്യുന്ന മെസ്സിയാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സൺഡേ സ്കൂളിന്റെ മറ്റൊരു സെഷനായിട്ട് ഞങ്ങൾക്ക് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ തക്കൊണ്ട് അവസരം ഒരുക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദേശത്തിന്റെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതായ രോഗ അവസ്ഥ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച നിന്റെ കരുണയ്ക്കായിട്ട് യാചിക്കുന്നു. ഞങ്ങളോട് മനസ്സലിയുകയും ഈ രോഗബാധയെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ശാസിക്കുകയും അവിടുത്തെ കരുണയാൽ ഞങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരായിരിക്കുന്നവരെയും അവരുടെ സൗഖ്യത്തിനായി പ്രയത്നിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ കരുണയിലേക്ക് ഭരമേൽപ്പിച്ച നിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ നാളുകളിലും ദൈവവചനത്തിൻ്റെ പഠനത്തിനും ക്രിസ്തീയ കൂട്ടായ്മയ്ക്കും പാട്ടുകൾ പാടുവാനും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഈ സെഷനിലും നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഏകാഗ്രതയോടും ദൈവസാന്നിധ്യ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാത്തിലും നിന്റെ നാമം മഹത്വമെടുക്കണമേ. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. ഞങ്ങളും നിനക്ക് കൊള്ളാവുന്നവരായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി കാണപ്പെടുവാനും രൂപപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വവും അവിടുത്തേക്ക് ഇരിക്കട്ടെ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന അതായത് തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഇന്നൊരു പുതിയ പാട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. അച്ഛനും ഷേറിനും കൂടെ ഇതൊന്ന് പാടിത്തരാം. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കണം. ആദ്യം ആരും കൂടെ പാടരുത്, ഒടുവിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ കൂടെ പാടുവാനായിട്ട് ശ്രമിക്കാവും. ഓക്കെ, ലിസൺ.
You can trust God, you can take him at his word and give him your heart. You can trust God. It doesn't matter who you are, you can trust God. You don't have to be the fastest, strongest. You don't have to hold your breath the longest. You don't have to be a star. It doesn't matter who you are. Raise your hands and repeat after me. You can trust God, definitely. You can trust God, definitely. You can trust God. You can take him at his word and give him your heart. You can trust God. It doesn't matter who you are, you can trust God. You can trust God. You can take him at his word and give him your heart. You can trust God. It doesn't matter who you are, you can trust God. You can trust God. You can trust God. ഈ മനോഹരമായ കൊച്ചു പാട്ടിന്റെ അർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് അച്ഛൻ അറിയാം. എങ്കിലും ഒരു വാചകത്തിൽ അതൊന്ന് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. നാം എല്ലാവരും ലോകത്തിലെ മികച്ചവരാകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ. എന്നാൽ യേശു കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് നാം ലോകത്തിലെ മികച്ചവരാകണമെന്നൊന്നും നിർബന്ധമില്ല. നാം എന്തായിരിക്കുന്നു ആ വിധത്തിൽ തന്നെ കർത്താവിയിൽ ആശ്രയിപ്പാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ട്. ഉസൈൻ ബോൾട്ടിനെ പോലെ ഏറ്റവും മികച്ച ഓട്ടക്കാരനോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നീണ്ട സമയം കിടക്കുവാൻ പറ്റുന്ന ഒരു ബാലകനോ ബാലികയോ ആയിട്ടോ ഒന്നും നാം ആയിരിക്കേണ്ട കാര്യമില്ല. നാം എങ്ങനെയായിരിക്കുന്നുവോ ആ വിധത്തിൽ തന്നെ യേശു കർത്താവിൽ ആശ്രയിക്കുവാൻ സാധിക്കും എന്ന് ഈ പാട്ട് നമുക്ക് ഉറപ്പ് നൽകുന്നു. അച്ഛനും ഷെറിനും കൂടെ ഈ പാട്ട് വളരെ സ്ലോ ആയിട്ട് ഒന്ന് പാടാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അതൊന്ന് മൂളിപ്പഠിക്കുവാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ലൈൻ ബൈ ലൈൻ പാടുവാനായിട്ട് പ്രയാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ലോ ആയിട്ട് ഈ പാട്ടൊന്ന് പാടുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, റെഡി. You can trust God, you can take him at his word and give him your heart. You can trust God. It doesn't matter who you are, you can trust God. പഠിച്ചു കാണുമല്ലോ. ഒരു പ്രാവശ്യം കൂടെ അതേ ഭാഗം നമുക്കൊന്ന് പാടി നോക്കാം. 1 2 3 4. You can trust God, you can take him at his word and give him your heart. You can trust God. It doesn't matter who you are, you can trust God. You don't have to be the fastest, strongest. You don't have to hold your breath the longest. You don't have to be a star. It doesn't matter who you are. Raise your hands and repeat after me. You can trust God, definitely. You can trust God, definitely. You can trust God. You can take him at his word and give him your heart. You can trust God. It doesn't matter who you are, you can trust God. പഠിച്ചു കാണും എന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. ഇനി ഇതിന് മനോഹരമായ ഒരു ആക്ഷൻ ഉണ്ട്. അത് നമ്മുടെ കൊച്ചു അച്ഛന്മാരും ചേച്ചിമാരും നമുക്ക് വേണ്ടി അത് കാണിച്ചു തരും. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ അത് പഠിച്ച് ഈ പാട്ടിനോടൊപ്പം ആക്ഷനിലും പങ്കു ചേരുവാനായിട്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. You can trust God, you can take him at his word and give him your heart. You can trust God. It doesn't matter who you are,
you can trust God. You don't have to be the fastest, strongest. You don't have to hold your breath the longest. You don't have to be a star. It doesn't matter who you are. Raise your hands and repeat after me. You can trust God, definitely. You can trust God, definitely. You can trust God. You can take Him at His word and give Him your heart. You can trust God. It doesn't matter who you are. You can trust God. You can trust God. You can take Him at His word and give Him your heart. You can trust God. It doesn't matter who you are. You can trust God. You can trust God. You can trust God. Hello. Good morning. എന്താണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എന്റെ പേര് മോമോ. എന്തുവാ മോമോ? കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടായിരുന്നു. ഡൂഡുന്റെ ഫ്രണ്ടാ ഞാൻ മോമോ. സുജിത്ത് അച്ചോ, ആ കുട്ടി ഇല്ലേ, ആ കുട്ടി എന്നെ നോക്കിച്ചിരിക്കുക. The first epistle of John, chapter 3, verse 18. Okay, നമുക്ക് വാക്യം പഠിക്കാം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അതുകൂടെ പറയാം. Everything I say and do. I said a boom, chicka boom. 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 I said a boom, chicka rocket, chicka rocket, chicka boom. I said a boom, chicka rocket, chicka rocket, chicka boom. Uh-huh. Uh-huh. Oh yeah. Oh yeah. One more time. One more time. Baby style. I said a boom, chicka boom. Boom. I said a boom, chicka boom. I said a boom, chicka boom. I said a boom, chicka boom. Chicka ropa, chicka boom. I said a boom, chicka ropa, chicka ropa, chicka boom. Yahoo! Yahoo! Yeehaw! Yeehaw! One more time. One more time. Motorcycle style. I said a broom, chicka broom. I said a broom, chicka broom. I said a broom, chicka broom.
I said a broom, push a broom. I said a broom, push a broom. I said a broom, push a broom. I said a broom, push a broom. I said a broom, push a mop up, push a mop up, push a broom. I said a broom, push a mop up, push a mop up, push a broom. Uh-huh. Uh-huh. Oh yeah. Oh yeah. One more time. One more time. Elvis style. I said a boom, chicka boom. I said a boom, chicka boom. I said a boom, chicka boom. I said a boom, chicka rocka, chicka rocka, chicka boom. I said a boom, chicka rocka, chicka rocka, chicka boom. Uh huh. Uh huh. Oh yeah. Oh yeah. One more time. One more time. Underwater, slam, 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 boom, chicka boom, boom, boom. I said a boom, chicka boom. I said a boom, chicka boom, boom, boom. I said a boom, chicka boom. I said a boom, chicka rocka, chicka rocka, chicka boom. I said get me out of the water. Is there a vault around here somewhere? ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നുവല്ലോ. നമ്മുടെ സൺഡേ സ്കൂളിലെ പഠനവും സ്കൂളിലെ പഠനവും ഒക്കെ സന്തോഷമായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ആക്ഷൻ നമ്മെ മനോഹരമായ ഒരു ഗാനം പഠിപ്പിച്ചു, ഒരു ആക്ഷൻ ചെയ്തു, ഒരു നല്ല വാക്യം പഠിപ്പിച്ചു. ഇനി നിങ്ങളെല്ലാവരും ഒരു കഥ കേൾക്കാൻ തയ്യാറാണോ? എന്നാൽ നമുക്കൊരു കഥ കേട്ടിട്ട് വരാം. എന്താ അത്? ഒരു മീനിന്റെ മണം ഒന്നും കാണുന്നില്ലല്ലോ. അവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയോ ആണ്. അയ്യോ, ഒരു പൊന്മാൻ. ആഹാ, അപ്പൊ ഇവിടെയായിരുന്നല്ലേ. ഞാൻ എവിടെല്ലാം നോക്കി, പകുതി എനിക്ക് പകുതി കിട്ടൂല. ചേച്ചി, ഹായ് മീൻ. നിനക്ക് ഇഷ്ടായോ? നല്ല ചേച്ചി. ഈ മീൻ ചേച്ചി പിടിച്ചാണ്? നിനക്ക് വേണ്ടി പിടിച്ചതാ. ആണോ? എനിക്കൊരു സൂത്രം തോന്നുന്നു. ഇത് കൊണ്ടുപോയി എല്ലാരെയും കാണിച്ചാലോ? ഞാൻ പിടിച്ചെന്ന് പറയുമ്പം എന്തൊരു ഗമയായിരിക്കും. കിട്ടൂ ചേച്ചി, മീൻ കൊണ്ടുപോയി എല്ലാരെയും കാണിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ചേച്ചി ഇപ്പൊ വരാന്നേ. വേഗം വരണം. പൊങ്ങട്ടെ പൊങ്ങട്ടെ, ദാ കാത്തു വരുന്നേ. ഇതെന്താ മീനോ? എന്റെ അമ്മോ, എന്റെ അമ്മോ. അയ്യോ, നിനക്ക് എവിടുന്ന് കിട്ടി ഈ മീൻ? ഞാൻ പിടിച്ചതാ. മീൻ പിടിക്കാൻ നീ പൊന്മാനല്ലോ, പൂച്ചക്കുഞ്ഞല്ലേ. കളിയാക്കണ്ട, ഞാനിത് കുളത്തിൽ നിന്ന് പിടിച്ചതാ. കുളത്തിൽ നിന്നോ? എങ്ങനെ? ഞാൻ പതിയെ പതിയെ വെള്ളത്തിൽ ഇറങ്ങി. എന്നിട്ട്? എന്നിട്ട് അനങ്ങാതെ വെള്ളത്തിൽ അങ്ങനെ നിന്നു. അപ്പോൾ അതാ ഒരു മീൻ. എന്നിട്ട് ഞാൻ ഒറ്റ ചാട്ടത്തിന് അതിനെ പിടിച്ചു. ഹോ, എന്തൊരു മിടുക്ക്. ഇനി ഞാൻ അപ്പൂസിനോട് പോയി പറയട്ടെ. കാത്തു, എവിടെന്നാ ഈ മീൻ? ഞാൻ പിടിച്ചതാ. നീ പിടിച്ചതോ? എന്താ, വെള്ളത്തിലിറങ്ങിയാണോ മീൻ പിടിച്ചത്? കൊള്ളം കൊള്ളാം, ഞാൻ നീന്തിപ്പോയാ ഈ മീനിനെ പിടിച്ചേ. നീ ഒരു കൊച്ചു മിടുക്ക് തന്നെ. വണ്ണാത്തി വരുന്നു. ഹായ്, ഇതെന്താ മീനോ? ഇതെവിടെ നിന്ന് കിട്ടി കാത്തു? ഞാൻ കുളത്തിലിറങ്ങി പിടിച്ചതാ. പക്ഷെ കുളത്തിലിറങ്ങിയിട്ടും നിന്റെ പുറമൊന്നും നനഞ്ഞിട്ടില്ലല്ലോ. അതോ, അത് എപ്പോഴും ഉണങ്ങി.
കാത്തു വന്നാത്തി, ഓടി വാ, ഒരു പൊന്മാൻകുഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. ആണോ? നമുക്ക് പോയി നോക്കാം. വാ വാ. അതിന് വിശക്കുന്നു, വിശന്നിട്ടാ കരയുന്നത്. നിന്റെ അമ്മ എവിടെ? എനിക്ക് മീൻ കൊണ്ടുവരാൻ പോയതാ. ആദ്യം പിടിച്ച മീൻ എവിടെയോ കളഞ്ഞു പോയി. ഈ ചതിച്ചു. ഈ മീൻ എടുത്തോളൂ, വിശപ്പ് മാറട്ടെ. ശരിയാണ്, കാത്തുവിന് ഇനിയും മീൻ പിടിക്കാലോ. അതെ അതെ. ഹായ്, എന്റെ അമ്മ വരുന്നു, എന്റെ അമ്മ വരുന്നു. അമ്മേ, എനിക്ക് മീൻ കിട്ടി. ഇതെന്റെ കൊക്കിൽ നിന്ന് വീണു പോയ മീനാണല്ലോ. ആരാ നിനക്കിത് തന്നത്? ഞാനാ. നല്ല കുട്ടി, എവിടുന്നാ നിനക്കിത് കിട്ടിയത്? ഞാൻ പോവാ. കാത്തു, എന്നോട് ആരും മിണ്ടണ്ടോ? കാത്തു, നിക്ക് മോളെ. ഞാൻ മീൻ തിരികെ കൊടുത്തല്ലോ, പിന്നെ എന്തിനാ അവർ ചിരിച്ചേ? മോള് നല്ല കുട്ടിയാ, മിടുക്കി. അതുകൊണ്ടല്ലേ മീൻ തിരികെ കൊടുത്തത്. ദേ, അതിന് കാത്തുവിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനോ? ഇതാ, ഈ മീൻ എടുത്തോ. ഹായ്, ഞാനിത് കൊണ്ടുപോയി കിട്ടുവിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കാത്തുപൂച്ചയുടെ കഥ ഇഷ്ടമായല്ലോ. പലപ്പോഴും നമ്മൾ കാത്തുപൂച്ചയെ പോലെ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞ് അമളി പറ്റിയിട്ടില്ലേ നമുക്ക്? എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും സത്യസന്ധരായിരിക്കുവാനാണ്. നമ്മുടെ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും സത്യസന്ധരായിരിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ചരിത്ര പുസ്തകമായ യോശുവയുടെ പുസ്തകത്തിൽ ആഖാൻ എന്ന മനുഷ്യനെ പറ്റി പറയും. ഇസ്രായേൽ ജനം എരിഹോ പട്ടണം പിടിച്ചെടുത്തതിനു ശേഷം യഹോവ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചു, ഇവിടെ നിന്ന് ലഭിക്കുന്നതൊന്നും നിങ്ങൾ എടുക്കരുത്, ഇതെല്ലാം യഹോവയ്ക്ക് ശപഥാർപ്പിതമത്രേ, ഇത് വിശുദ്ധവുമത്രേ. അതുകൊണ്ട് യഹോവയുടെ ഭണ്ഡാരഗ്രഹത്തിൽ ഈ വക സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹൂദ ഗോത്രത്തിൽ കർമ്മിയുടെ മകനായ ആഖാൻ എന്ന മനുഷ്യൻ അതിൽ കുറേ എടുത്ത് തൻ്റെ ഭവനത്തിൽ ഒരു കുഴി കുഴിച്ച് കുഴിച്ചിട്ടു. എന്നാൽ ആഖാന്റെ ഈ പ്രവൃത്തി ഇസ്രായേൽ ജനത്തിന് സർവ പരാജയമാണ് നേടിക്കൊടുത്തത്. ഇസ്രായേൽ ജനം എരിഹോ പട്ടണം പിടിച്ചടക്കിയതിന് ശേഷം ഹായി പട്ടണത്തിനെതിരെ യുദ്ധത്തിന് പോവുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. പരാജിതരായ ഇസ്രായേൽ ജനം യഹോവയുടെ മുൻപാകെ സാക്ഷാംഗം നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. യഹോവ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എനിക്ക് വിരോധമായി തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഹായി പട്ടണവുമായി നിങ്ങൾ പരാജയപ്പെട്ടത്. ഇത് കേട്ട യോശുവ ഇസ്രായേൽ ജനത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഗോത്രം ഗോത്രമായും വീട് വീടായും അന്വേഷണം നടക്കുകയും ചെയ്തു. ഒടുവിൽ ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാനെ അവർ എന്ത് ചെയ്തെന്നറിയാമോ? ആക്കോ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ളവരെയും കല്ലെറിഞ്ഞും തീ വെച്ചും നശിപ്പിക്കുകയും ചെയ്തു എന്നത് ചരിത്രം. കൂട്ടുകാരെ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചില ചില തെറ്റുകൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടുകാർക്കും ഭവനത്തിലുള്ളവർക്കും കൂടെ മോശമായി ഭവിക്കുവാറുണ്ട്. എന്നാൽ യഹോവ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എത്രയും സത്യസന്ധമായി ഈ ലോകത്ത് ജീവിക്കുവാനാണ്. എപ്രകാരം ഈ ലോകത്ത് സത്യസന്ധരായി ജീവിക്കാമെന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവകൽപ്പനകളിൽ സത്യസന്ധരായിരിക്കുക. ദൈവകൽപ്പനകളിൽ സത്യസന്ധരായിരിക്കുക. ആഖാന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചില തെറ്റുകൾ അത് നമുക്ക് മാത്രമല്ല മോശമായി ഭവിക്കുന്നത്, നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും മോശമായി ഭവിക്കാം. ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, യഹോവ വ്യാജമുള്ള നാവിനെ വെറുക്കുന്നു, സത്യസന്ധതയിൽ അവൻ പ്രസാദമാകുന്നു. കൂട്ടുകാരെ, ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത് സത്യസന്ധമായി ദൈവത്തോട് വർത്തിക്കുവാനാണ്, സത്യസന്ധമായി അവൻ്റെ സന്നിധിയിൽ ഇരുപ്പാനാണ്. ഇന്ന് പലപ്പോഴും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ
ദൈവത്തെ മറന്ന് കുറുക്കു വഴിയിലൂടെ അതിന് ഉത്തരം തേടുന്ന ഒരു സമൂഹമായി നാം മാറിപ്പോയി. എന്നാൽ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നീതിമാനായ ഇയ്യോബിന്റെ ജീവിതം പ്രതിസന്ധി വന്നിട്ടും തന്റെ കുടുംബം തന്നെ വിട്ട് ഒഴിഞ്ഞു പോയിട്ടും കൂട്ടുകാർ തന്നെ കളിയാക്കിയിട്ടും ദൈവവുമായുള്ള ബന്ധത്തിൽ സത്യസന്ധമായി വർത്തിച്ച ഇയ്യോബിന് ദൈവം അനുഗ്രഹങ്ങൾ മടക്കി നൽകി. അതുകൊണ്ട് കൂട്ടുകാരെ, ഇന്ന് നാം ഓർക്കുക, ദൈവകൽപ്പനകളിൽ സത്യസന്ധരായി ജീവിക്കുക. രണ്ടാമതായി, ഭൂമിയോടും സകല ചരാചരങ്ങളോടും സത്യസന്ധരായി ഇരിക്കുക. ഉൽപ്പത്തി പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലാക്കിയത് ഈ ഭൂമിയിൽ വേല ചെയ്യുവാനും ഇതിനെ കാപ്പാനും അത്ര. ആ വലിയ നിയോഗം സത്യസന്ധമായി പുലർത്തുവാൻ പലപ്പോഴും നാം മറന്നുപോയിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിൽ സത്യസന്ധരായി ജീവിക്കുക എന്നുള്ളതാണ് പ്രഥമമായ നമ്മുടെ ലക്ഷ്യം. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ മിഠായി വാങ്ങി കഴിച്ചിട്ട് അതിൻ്റെ കടലാസുകൾ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ടില്ലേ? സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ വിനോദസഞ്ചാരത്തിന് പോയിട്ട് കൂൾ ഡ്രിങ്ക്സിൻ്റെ കുപ്പികൾ ജലസ്രോതസ്സുകളിൽ വലിച്ചെറിഞ്ഞിട്ടില്ലേ? അങ്ങനെ ഭൂമിയെ നമ്മൾ മലിനമാക്കിയിട്ടില്ലേ? പലപ്പോഴും നമ്മൾ നമുക്ക് ലഭിച്ച ഈ നിയോഗത്തോട് സത്യസന്ധരായി തീരുവാൻ മറന്നുപോയിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ സഹചരാചരങ്ങൾക്കും കൂടിയുള്ളതാണ്. നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ഭൂമി ലഭിച്ചത് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഈ ഭൂമിയെ സംരക്ഷിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടുമാണ്. അതുകൊണ്ട് സത്യസന്ധരായി ഈ ഭൂമിയോട് വർത്തിക്കുവാൻ, സത്യസന്ധരായി സകല ചരാചരങ്ങളോടും നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഭൂമിയെ കൊന്നു തിന്നുവാനല്ല, മറിച്ച് സംരക്ഷിച്ച് അതിനെ വരും തലമുറയ്ക്ക് കൈമാറുക എത്രേ നമ്മുടെ നിയോഗം. ആ നിയോഗത്തിൽ സത്യസന്ധരായി ഇരിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സത്യസന്ധരായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമതായി, നാം നമ്മോട് തന്നെ സത്യസന്ധരായിരിക്കുക. നാം നമ്മോട് തന്നെ സത്യസന്ധരായിരിക്കുക. കൂട്ടുകാരെ, ഒന്നോർക്കുക, നാം നമ്മോട് തന്നെ സത്യസന്ധരായിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവത്തോടും ഈ ഭൂമിയോടും സകല ചരാചരങ്ങളോടും സത്യസന്ധരായി മാറും. പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മോട് സത്യസന്ധരായിരിക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലമാണ്. പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളിൽ ലോഗിൻ ചെയ്തിട്ട് വീഡിയോയും ഓഡിയോയും ഒക്കെ പോസാക്കി മറ്റ് ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളിൽ ഇരിക്കുന്ന കൂട്ടുകാരെ നമുക്ക് പലർക്കും അറിയാം. ഇതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അധ്യാപകരെ കബളിപ്പിക്കുകയായിരിക്കാം, എന്നാൽ യഥാർത്ഥമായി നാം നമ്മെ തന്നെയാണ് അവിടെ ചതിക്കുന്നത്. നമ്മോട് തന്നെ വിശ്വസ്തരായി തീരുക, നമ്മോട് തന്നെ സത്യസന്ധരായി നിലനിർത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ജീവിതത്തിൽ നമ്മോട് തന്നെ സത്യസന്ധരായി തീരുമ്പോൾ മാത്രമേ ജീവിത വിജയത്തിൽ നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. നമ്മെ തന്നെ ചതിക്കുന്നവരായി തീരാതെ സത്യസന്ധതയോടെ ഈ ലോകത്ത് ജീവിച്ചാൽ മാത്രമേ സത്യസന്ധരായി ഈ ലോകത്ത് പുലരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, നമ്മുടെ ചിന്തകളെ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. ദൈവത്തോടും ദൈവിക കൽപ്പനകളോടും വിശ്വസ്തരായിരുന്നു ഈ ഭൂമിയെയും സകല ചരാചരങ്ങളെയും സംരക്ഷിച്ച് അവനവനോട് സത്യസന്ധരായി പുലരുമ്പോൾ മാത്രമേ ഈ ലോകത്ത് സത്യസന്ധരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സത്യജ്യോതിസുകളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അനുഗ്രഹീതമായ ഒരു സെഷൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരികയാകുന്നു. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ ഒരു പാട്ട് പാടുവാൻ, അതിൻ്റെ ആക്ഷൻ പഠിക്കുവാൻ നമുക്ക് അവസരമുണ്ടായി. നല്ലൊരു വാക്യം നമ്മുടെ മൂമ്മൂക്കുട്ടൻ നമ്മളെ പഠിപ്പിച്ചല്ലോ. നിങ്ങൾ ആ വാക്യം ഓർക്കുന്നുണ്ടാകും. അതിനുശേഷം ഒരു ആക്ടിവിറ്റിയും നമുക്ക് വളരെ മനോഹരമായ ഒരു ധ്യാനവും ലഭ്യമായി. അതിലൊക്കെ നമ്മെ സഹായിക്കുന്ന എല്ലാവർക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് തക്കതായിട്ട് പ്രയോജനപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു. ദൈവം നിങ്ങളെയൊക്കെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് തരുന്നതായ എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടതായ പാട്ടുകൾ, പഠിച്ചതായ വാക്യം, ശ്രദ്ധിച്ചതായ വേദഭാഗം, ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ പഠന മുഖാന്തരങ്ങളും അവിടുത്തെ സന്നിധിയിൽ പ്രസാദകരവും ഞങ്ങൾക്ക് അനുഗ്രഹ കാരണവുമായി ഭവിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ പഠിച്ചതൊക്കെയും ഞങ്ങളിൽ നിലനിൽപ്പാനും അത് ഫലം കായ്ക്കുവാനും 30, 60, 100 മേനിയായി വിളവ് നൽകുവാനും തക്കവണ്ണം സഹായിക്കണമേ. ദൈവാത്മാവിൻ്റെ വ്യാപാരം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മേലുണ്ടാകുകയും വൈശാചികമായ എല്ലാ പ്രലോഭനങ്ങളും ഞങ്ങളെ നീക്കുകയും ചെയ്യണം.
കർത്താവേ, ഞങ്ങളുടെ സ്കൂളുകളിലെ പാഠങ്ങളും പഠിക്കുവാനുള്ള വിവേകം തരണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ മാതൃകയുള്ളവരായി നന്മയുള്ളവരായി ഞങ്ങൾ എന്നും കാണപ്പെടുവാൻ സഹായിക്കണം. ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ സമൂഹത്തെയും ഒക്കെയും അവിടുത്തെ സൗഖ്യത്താലും സമാധാനത്താലും നിറയ്ക്കണമേ. യേശു മൂലമുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു കൂട്ടുകാരെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. സീ യു.